فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحم آية الملك الجبار يا الله നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ ചിക്മംഗ്ലൂരിൽ ഉപ്പള്ളിയിൽ ഈ മഹനീയ മജ്ലിസിൽ സമ്മേളിച്ച സയ്യിദന്മാർ, പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടൊപ്പമുള്ളവർ, ഈ മജ്ലിസിൻ്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ബായാർ സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരക മഹാമാരി കൊറോണ ഉൾപ്പെടെ, ക്യാൻസർ ഉൾപ്പെടെ ആര് ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആജിലായ ശിഫ നൽകണം റഹ്മാനെ, കാമിലായ സുഹത്ത് നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാനെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴിയെളുപ്പാക്കണല്ലോ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ, ഖബർ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങൾ അജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, പരിശുദ്ധ ഷഅബാനിലെ വളരെ ശ്രേഷ്ഠമായ രാത്രിയിലാണ് നമ്മുടെ ഈ മഹനീയ സംഘം. രണ്ട് ദിവസമായി തുടക്കം കുറിച്ച പരിപാടിയുടെ സമാപന സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഉപ്പള്ളി തങ്ങളും മറ്റു സയ്യിദന്മാരും പണ്ഡിതന്മാരും ഒക്കെ ഇവിടെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേയിലേക്ക് ചേർത്തി പറഞ്ഞ പരിശുദ്ധ മാസമാണല്ലോ വിശുദ്ധ ഷഅബാൻ. വശഅബാനു ശഹരി ഖാല റസൂലുള്ളാഹി, എൻ്റെ മാസമെന്നാണ് ഈ മാസത്തിനെ തങ്ങൾ പരിചയപ്പെടുത്തിയത്. അങ്ങനെ അവിടത്തേയിലേക്ക് ചേർത്തിയിട്ട് ഈ മാസത്തെ പറയുമ്പോൾ നമുക്കൊക്കെ വളരെ വ്യക്തമാണ്, ഒരുപാട് ബഹുമാനങ്ങൾ, ഒരുപാട് രഹസ്യങ്ങൾ ആ വാക്കിലുണ്ട്. അവിടത്തെ പരിചയപ്പെടുത്തലിൽ ഉണ്ട്.
വിശുദ്ധ റമദാൻ നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്ത പവിത്ര മാസമാണ് റജബും ശഅബാൻ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ആ റജബ് നമുക്ക് പൂർത്തിയായി കഴിഞ്ഞു. വിശുദ്ധ ശഅബാനിലാണ് നാം ഉള്ളത്. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ ഫി ലൈലത്തിൻ മുബാറക എന്ന് പറഞ്ഞ വിശുദ്ധ ബറാഅത്തിന്റെ രാവ് ഉൾപ്പെട്ട പവിത്ര മാസമാണ് ശഅബാൻ. ആ ബറാഅത്തിന്റെ രാത്രിയിൽ അന്നത്തെ മഅരിബിന്റെ ശേഷം മൂന്ന് യാസീൻ ഓതുന്നതിൻ്റെ മഹത്വങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. മറ്റ് ശ്രേഷ്ഠമായ സൂറത്തുകളും ദിക്റുകളും ഒക്കെ അന്ന് പ്രത്യേകം പറയാനുണ്ട്. വിശുദ്ധ ശഅബാനിലെ 15-ന്റെ പകലിൽ നോമ്പനുഷ്ഠിക്കൽ വളരെയധികം ബഹുമാനമുള്ള, വളരെയധികം സുന്നത്തുള്ള, വളരെ ശ്രേഷ്ഠമായ നോമ്പാണല്ലോ ശഅബാനിലെ ആ ബറാത്തിൻ്റെ നോമ്പ്. ആ നോമ്പൊക്കെ നാം അനുഷ്ഠിച്ചുകൊണ്ട് നമുക്ക് കടന്നു വരാനുള്ള നാമൊക്കെ പ്രതീക്ഷയോടെ കാണുന്ന റമദാനു ശഹ്റു ഉമ്മത്തി ഖാല റസൂലുള്ളാഹി, എൻ്റെ ഉമ്മത്തിൻ്റെ മാസമെന്ന് തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തിയ വിശുദ്ധ റമദാന് സ്വീകരിക്കാനാണ് വിശ്വാസ ജനങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത്. ആ റമദാനെ നാം സ്വീകരിക്കുമ്പോൾ, റമദാനെ നാം വരവേൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് ക്ലിയറായിരിക്കണം. സംശുദ്ധമായ മനസ്സോടെ റമദാനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റണം. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ തെറ്റുകുറ്റങ്ങൾ കരഞ്ഞു പറഞ്ഞ് അള്ളാഹുവിലേക്ക് മാപ്പപേക്ഷിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തെല്ലാം പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്, അത് അള്ളാഹുവിലേക്ക് കരഞ്ഞു പറഞ്ഞ് മാപ്പപേക്ഷിക്കണം. അതുപോലെ മനുഷ്യരുമായിട്ട് നാമുള്ള വല്ല തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിക്കാൻ നമുക്ക് കഴിയണം. ഇബത്ത് പറയുക, ഫിത്തന ഉണ്ടാക്കുക, ഫസാദ് ഉണ്ടാക്കുക, ഒരാളെ പരിഹസിക്കുക, നിസാരപ്പെടുത്തുക, നാവുകൊണ്ട് നമ്മിൽ നിന്ന് സംഭവിക്കുന്ന വലിയ ഗുരുതരമായ തെറ്റുകളാണത്. ഒരുപക്ഷെ അതിൻ്റെ ഗൗരവം നാം ചിന്തിച്ചു കാണില്ല. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കൽ അതികഠിനമായ തെറ്റാണത്. കള്ളകുടിയന്മാർക്കും വ്യഭിചാരികൾ ഉൾപ്പെടെയുള്ളവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗബ ചെയ്താൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെട്ടു കൊടുത്തേക്കാം. പക്ഷേ നീ ഒരാളെ ഇബത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇയ്യാകും വൽ ഇബത്ത ഫഇന്നൽ ഇബത്ത അശദ്ദു മിനൽ സിനാ, നിങ്ങൾ പരദൂഷണത്തെ സൂക്ഷിക്കുക, പരദൂഷണം എന്നുള്ളത് അത് വ്യഭിചാരത്തെക്കാളും ഗൗരവമേറിയതാണ്. ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു പോയി സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം, നീറുന്ന മനസ്സോടെ ഖാലിഖായ റബ്ബിലേക്ക് തൗബായുടെ ഷർത്തുകൾ പാലിച്ച് കരഞ്ഞു പറഞ്ഞ് മാപ്പപേക്ഷിച്ചാൽ ഒരുപക്ഷെ വ്യഭിചാരിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെട്ടു കൊടുത്തേക്കാം. എന്നാൽ നീ ഒരാളെ ഇബത്ത് പറഞ്ഞിട്ടുണ്ടോ, പരദൂഷണം പറഞ്ഞിട്ടുണ്ടോ, പരിഹസിച്ചിട്ടുണ്ടോ, അവരെ കുറവാക്കിയിട്ടുണ്ടോ, അവരെ സംബന്ധിച്ച് ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും പരത്തിയിട്ടുണ്ടോ, അവരെ പിടിച്ച് മാപ്പ് ചോദിച്ച് അവർ പൊരുത്തപ്പെട്ടാലല്ലാതെ പറഞ്ഞാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നമ്മുടെ നാവിനെ സൂക്ഷിക്കുക, നമ്മുടെ സ്വകാര്യ അവയവത്തെ സൂക്ഷിക്കുക, അങ്ങനെ ഈമാന് പവർ കൂട്ടുക, തഖ്വക്ക് പവർ കൂട്ടുക,
വറഅന സൂക്ഷ്മതക്ക് പവർ കൂട്ടുക, ഇഖ്ലാസിന് പവർ കൂട്ടുക. എങ്ങനെയാണ് അതിന് പവർ ഉണ്ടാകുക? അത് ബിമദ്ഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കൊണ്ട്, തങ്ങളുടെ മഹബ്ബത്ത് കൊണ്ട്. ആ ഹുബ്ബനാൽ അഷ്കനാൽ നമ്മുടെ കൽബ് നിറഞ്ഞിട്ട് നമ്മുടെ ഈമാന് പവർ കിട്ടുന്നു. അതിനുള്ള വഴി എന്താണ്? ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. അത് തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, അക്തിറു മിന സ്വലാത്തി അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. അങ്ങനെ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുകളുടെ മഹത്വം, ഇന്ന ഔലന്നാസ് ബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാ, ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലാണ്, വലിയ പരിചയത്തിലാണ്. അക്തിറു മിന സ്വലാത്തി അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് പറയുക. അങ്ങനെ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുകൾക്കുള്ള മഹത്വം എന്താണ്? ശ്രേഷ്ഠത എന്താണ്? അവർക്കുള്ള ഗുണമെന്താണ്? ഫൈന സ്വലാത്ത് അലയ്യ നൂറും ഫിൽ ഖബരി, അതേ ഹബീബായ തങ്ങളുടെ മേൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് ഖബറിൽ അവർക്ക് വലിയ പ്രകാശമാണ്. ഖബറാകുന്ന ഇരുട്ടറ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറോർത്ത് കരഞ്ഞില്ലേ? ഖബറോർത്ത് കരഞ്ഞ് 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 അവിടുത്തെ കണ്ണുനീരൊഴുകിയ അടയാളം കവിൾത്തടത്തിൽ കാണാൻ മാത്രം മഹാന്മാര് താരിഖിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ സദീഖന്മാർ സ്നേഹിതന്മാരായ സ്വഹാബത്ത് ഉസ്മാൻ തങ്ങളോട് ചോദിക്കുകയാണ്, അല്ല ഉസ്മാനെ, നിങ്ങൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദസ്സിൽ ഇറങ്ങി വരുന്നു, മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്ത് തങ്ങൾ കോതി കേൾപ്പിക്കുകയാണ്. കുഞ്ഞുമക്കളെ പോലെ ആ ആയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ കുഞ്ഞുമക്കളെ പോലെ കരയുന്നു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുമാ അടക്കമുള്ള മഹാന്മാരായ ധീരരായ സ്വഹാബത്തൊക്കെ തങ്ങൾ കരയുന്നത് കണ്ട് തേങ്ങി തേങ്ങി കരയുന്നു. സ്വഹാബത്തിന്റെ മനസ്സ് പൊട്ടുന്നു, ഹബീബായ തങ്ങൾ നരകത്തിന്റെ അദാബങ്ങ് വിശദീകരിക്കുമ്പോ സ്വഹാബത്ത് വളരെ വേദനയോടെ തേങ്ങിക്കരയുന്നു. അപ്പോഴൊന്നും കാര്യമായ കരച്ചിൽ കാണാത്ത നിങ്ങൾ ഈ ഖബർ കാണുമ്പോ മാത്രം കരയുന്നതിലുള്ള രഹസ്യം എന്താണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഓ സദീഖന്മാരെ, സ്നേഹിതന്മാരെ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്തോതി കേൾപ്പിച്ച് എന്റെ സ്നേഹിതന്മാരൊക്കെ വേദനയോടെ കരയുമ്പോൾ ഈ പാവപ്പെട്ട ഉസ്മാന് കരച്ചിലില്ലാത്തത് കൊണ്ടല്ല, വലാക്കിന്നീ സമിഅതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പിന്നെന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് അവിടുന്ന് പറഞ്ഞത്? അൽ ഖബറു അവ്വലു മൻസിലിം മിൻ മനാസിലിൽ ആഖിറാ, ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ആദ്യത്തെ വീട് അത് ഖബറാണ്. ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടോ ശേഷമുള്ളതൊക്കെ അവന് സഹലാണ്, എളുപ്പമാണ്. ആ ഖബറിൽ ഒരാൾ കുടുങ്ങിപ്പോയോ, അവിടെ ഞെരുങ്ങിപ്പോയോ, ഖബറിൽ ഒരാൾക്ക് ബുദ്ധിമുട്ട് വന്നോ, ശേഷമുള്ളത് വലിയ ഗൗരവമേറിയതാണ്, വലിയ ഗുരുതരമാണ്, വലിയ പ്രയാസമാണ്. ഇപ്പാവപ്പെട്ട ഉസ്മാൻ ഖബറിലെത്തിയ അവസ്ഥ അറിയുന്നത് വരെ ഉസ്മാന് സമാധാനമില്ല. ആരാണ് പറഞ്ഞത്? നാം ഓർമ്മിക്കണം, ചിന്തിക്കണം സഹോദരന്മാരെ, സഹോദരിമാരെ,
ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ട് പെൺമക്കളെ കല്യാണം കഴിക്കാൻ ഭാഗ്യം സിദ്ധിച്ച മഹാനാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദിന്നൂറൈനി എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ്. ആദ്യം ഒരു മോളെ കല്യാണം കഴിച്ചു കൊടുത്തു, അവരെ വഫാത്ത് സംഭവിച്ചു, വേറൊരു മോളെ കൂടെ കെട്ടിച്ചു കൊടുത്തു. അങ്ങനെ ദിന്നൂറൈനി എന്ന പേരിൽ അറിയപ്പെട്ട മഹാൻ പോരാ. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യാ ഉസ്മാൻ അന്ത റഫീഖി ഫിൽ ജന്ന, ഓ ഉസ്മാനെ നിങ്ങൾ സ്വർഗത്തിൽ എന്റെ ചങ്ങാതിയാണ്, കൂട്ടുകാരനാണെന്ന് പറയുന്നു. എന്നിട്ട് പോലും ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങൾക്കതാ സമാധാനമില്ല, ഖബറ് കണ്ട് കരച്ചിലാണ്. അവിടെ എത്തിയ അവസ്ഥ അറിയാതെ എന്റെ ടെൻഷൻ മാറുന്നില്ല, എന്റെ പേജാറ് നീങ്ങുന്നില്ല. ദിവസവും കണ്ണുകൊണ്ട് ഹറാമ് നോക്കുന്ന, കാതുകൊണ്ട് ഹറാം കേൾക്കുന്ന, മനസ്സിലതാ ഹറാമിന്റെ ചിന്തകൾ മാത്രം, അങ്ങനെ ഹറാമിൽ മുഴുകി ജീവിക്കുന്ന നമ്മുടെ ഖബറിലെ അവസ്ഥ എന്താണ്? തോന്നിവാസങ്ങൾ കണ്ട് വ്യഭിചാരത്തിൽ ഏർപ്പെട്ട് ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അതാ വ്യഭിചാര പ്രവർത്തനങ്ങൾ വ്യാപകമല്ലയോ? വ്യഭിചാരം നാടുനീളെ പരന്നു കിടക്കുന്നില്ലേ? കള്ളും കഞ്ചാവും ഹാൻസും പാൻപരാഗ് ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരിയുടെ മയക്കുമരുന്നിന്റെ ഉപയോഗം വ്യാപകമല്ലയോ? സിനിമയും സീരിയലും തോന്നിവാസങ്ങൾ നോക്കിയിട്ട് സമയം പോക്കുന്ന മുസ്ലിം സഹോദരിമാരത്ര, മുസ്ലിം സഹോദരന്മാരത്ര, ആലിമീങ്ങളെ ചീത്ത പറയുന്ന ആളുകളെത്രയാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനന്തരക്കാരാകുന്ന പണ്ഡിതന്മാരെ ചീത്ത പറയുന്നവർ എത്ര? ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാരില്ലയോ? തങ്ങന്മാരില്ലയോ? ആ തങ്ങന്മാരെ കുറവാക്കുന്നവരെത്ര? അങ്ങനെ തോന്നിവാസികളായി അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് റബ്ബിനെ ധിക്കരിച്ച ആളുകളുടെ ഖബറിലെ അവസ്ഥ എന്താണെന്നറിയോ? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം ഊന്നി പറഞ്ഞ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു. സ്വഹാബത്തിന് തങ്ങൾ അതിന്റെ കഥാ ഗൗരവം അറിയിച്ചു കൊടുക്കുന്നു. തോന്നിവാസികളായ ആളുകൾ, മോശക്കാരായ ആളുകൾ, തമ്മാടികളായ ആളുകൾ, അവർ മരണമടഞ്ഞു കഴിഞ്ഞാൽ, അവരെ മൗത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, അവരെ ഖബറിലിറക്കി വെച്ചാൽ അവരെ ശിക്ഷിക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതാ ധാരാളം ഉഗ്രവിഷമുള്ള വിഷപ്പാമ്പുകളെ ഖബറിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ പാമ്പുകളുടെ ഉച്ചകളുടെ വിഷത്തിന്റെ ഗൗരവം തങ്ങൾ പറയാണ്. ലൗ നഫഖ ഫിൽ അർളി മാ അംബതത് ഖദ്റാ, ഖബറാളിയെ ശിക്ഷിക്കാൻ വേണ്ടി റബ്ബ് ഖബറിൽ ഒരുക്കി വെച്ച പാമ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പാമ്പെങ്ങാനും ഈ ഭൂമി ലോകത്ത് വന്നിട്ടൊന്ന് ഊതിയാൽ പിന്നെ മാ അംബതത് ഖദ്റാ, പച്ചയായ ഒരു സാധനവും ഭൂമി ലോകത്ത് മുളക്കൂല. അത്രയും കഠിന വിഷമുള്ള പാമ്പുകൾ നാല് ഭാഗത്തുനിന്നും ഓ മുസ്ലിമേ നമ്മ വല്ലാതെ ഉപദ്രവിക്കുമ്പോൾ ഒന്ന് ശരിക്കും മലർന്നു കിടക്കാൻ പോലും വിശാലതയില്ലാത്ത ഖബറ് ഒരു ഭാഗത്ത് ചരിച്ചു കിടത്തുന്ന ഇടുങ്ങിയ ഖബറല്ലേ ഖബറിൽ ജനാസ ഇറക്കി വെച്ചത് കണ്ടവരില്ലേ? ആ പാമ്പ് നാല് ഭാഗത്തു നിന്നും വന്ന് വല്ലാത്ത ശക്തമായ നിലക്ക് അതാബാക്കുമ്പോൾ, ബുദ്ധിമുട്ടിക്കുമ്പോൾ,
അവിടെ ഉമ്മനെ വിളിച്ചാൽ ഉമ്മ വരൂല്ല, ബാപ്പനെ വിളിച്ചാൽ ബാപ്പ വരൂല്ല, മറ്റ് നീ സഹായത്തിനാരെ വിളിച്ചാലും അവിടെ ഒരാളുടെയും സഹായമില്ല, അവിടെ ഒരാൾക്കും സഹായിക്കാൻ പറ്റില്ല. അവിടെ സഹായിക്കാൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചുമതലപ്പെടുത്തിയ നേതാവ്, ചുമതലപ്പെടുത്തിയ നേതാവ് ഒരേ ഒരു നേതാവല്ലയോ. ആ നേതാവ് ലോകത്തോട് പറഞ്ഞത് എന്താണ്? ുള്ള എല്ലാ അമ്പിയാക്കളുടെയും നേതാവാണ്, അവരൊക്കെ എന്റെ കൊടിക്ക് കീഴിലാണെന്ന് അല്ലാഹുവിന്റെ നിഅമത്തെടുത്തു പറയാൻ തീർന്നില്ല. അന അവ്വലു ശാഫിഉൻ വ അവ്വലു മുശഫഉൻ വ അവ്വലു മൻ യുഹരിക്കു ഹൽഖൽ ജന്ന, ആദ്യമായിട്ട് ശുപാർശ പറയുന്നത് ഞാനാണ്, ആദ്യമായിട്ട് ശഫാഅത്ത് സ്വീകരിക്കുന്നത് എനിക്കാണ്, എന്റെ പവിത്രമായ കരങ്ങളെ കൊണ്ടാണ് സ്വർഗത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ നിഅമത്ത് എടുത്തു പറഞ്ഞിട്ടില്ലേ? ആ നേതാവിന് മാത്രമേ ഖബറിൽ നമുക്ക് രക്ഷയാകാൻ പറ്റൂ. അതുകൊണ്ട് വിശ്വാസി ജനങ്ങളെ, ഹബീബ് നമ്മോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ എന്റെ മേൽ ധാരാളം സ്വലാത്ത് പറഞ്ഞോ. അങ്ങനെ സ്വലാത്ത് പറയുന്ന ആളുകൾക്ക് എന്റെ മേൽ സ്വലാത്ത് പറയുന്ന ആളുകൾക്കുള്ള മഹത്വം എന്താണ്? ഖബറാകുന്ന ഇരുട്ടറയിൽ ആ സ്വലാത്ത് വലിയ പ്രകാശമാണ്. വനൂറും ഫിൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ ദിവസവും സ്വലാത്ത് പ്രകാശമായിട്ട് തുണയുണ്ടാകും. വനൂറും ഫിസ്സിറാത്ത്, ഏത് മനുഷ്യനും പതറുന്ന സിറാത്തുൽ മുസ്തഖീം എന്ന പാലമില്ലയോ, ആ സിറാത്ത് കടക്കുന്ന സമയവും ഹബീബായ തങ്ങളുമേൽ സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് സിറാത്തിൽ അത് പ്രകാശമായിട്ട് കൂടെയുണ്ട്. ആഹിറത്തിൽ തങ്ങൾക്ക് സ്വലാത്ത് പറയുന്ന ആളുകൾക്ക് ആഹിറത്തിൽ തങ്ങളെ സ്വലാത്ത് പ്രകാശമായിട്ട് കൂടെയുണ്ട്. ദുന്യാവിലും ആഹിറത്തിലും സ്വലാത്ത് പറയുന്ന ആളുകൾക്ക് തങ്ങളുടെ നോട്ടമുണ്ട്, തങ്ങളുടെ പിടുത്തമുണ്ട്, തങ്ങളുമായിട്ട് വലിയ ബന്ധമുണ്ട്. ആ സ്വലാത്ത് ദുന്യാവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്, ആഹിറത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഇദൻ യക്ഫീക ഹമ്മുദ്ദുനിയാ വഹമ്മുൽ ആഖിറാ, ദുനിയാവിലെ ആഖിറത്തിലെ പ്രശ്ന പരിഹാരങ്ങൾക്ക് സ്വലാത്ത് മതിയെന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ബോധ്യപ്പെടുത്തിയിട്ടില്ലയോ? നമുക്ക് പറഞ്ഞു തന്നില്ലയോ? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, സ്വലാത്ത് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് തങ്ങളെ ഹബ്ബനാൽ ഇഷ്ഖനാൽ നമ്മുടെ കൽബ് നിറച്ച് ആഷിഖീങ്ങൾ പറഞ്ഞതുപോലെ ഹബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ, അമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹമത് സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. വിശുദ്ധ ശഅബാനിൽ നാം ഉണ്ട്, പവിത്ര റമദാൻ നമ്മിലേക്ക് അടുത്തു വരുന്നു. കഴിഞ്ഞ വർഷത്തെ റമദാനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഓരോ വിശ്വാസിയുടെയും മനസ്സിന് അതാ വരുത്തുന്ന വേദന ചെറുതാണോ? നമ്മുടെ ജീവിതത്തിൽ നമുക്കാർക്കും പരിചയമില്ലാത്ത നിലക്ക് കഴിഞ്ഞ റമദാൻ നമുക്ക് അത്രയും വിഷമം നൽകിയില്ലയോ? നമുക്ക് ജുമുഅ നിസ്കാരം മുടങ്ങിയില്ലയോ? ജുമുഅ ജമാഅത്ത് പള്ളിയിലേക്ക് വരാൻ പറ്റാതെയായില്ലയോ? തറാവീഹ് പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ കഴിയാതെ വന്നില്ലയോ? ഇഅ്തികാഫിന് നമുക്ക് സൗകര്യം കിട്ടിയില്ല, മറ്റ് ഖൈറാത്തുകൾക്കൊന്നും സമയം കിട്ടിയില്ലെന്ന് മാത്രമല്ല, നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും
കഴിയാതെ ഈ കോവിഡ് കാരണം കൊറോണ കാരണം വലിയ ഞെരുക്കം അനുഭവിച്ചവരല്ലേ. ഈ റമദാനെങ്കിലും ഖാലിഖായ റബ്ബേ, ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം മുഴുവനും ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രയാസവും പരീക്ഷണവും വരുത്താതെ ഈ കൊറോണയുടെ മുമ്പ് ഞങ്ങൾ ഏതൊരവസ്ഥയിലായിരുന്നോ അതിനേക്കാളും ഹൈറായ അവസ്ഥയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണം അല്ലാ, ഹൈറാത്തുകൾ വർദ്ധിപ്പിക്കണം അല്ലാ, നിന്റെ റഹ്മത്ത് വർഷിപ്പിക്കണം അല്ലാ, ഞങ്ങളുടെ ജീവിതത്തിൽ വിശാലത നൽകണം അല്ലാ, ഞങ്ങളെ തെറ്റ് കുറ്റങ്ങളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ظهر الفساد في البر والبحر بما كسبت ايدي الناس قران മുന്നറിയിപ്പ് നൽകിയില്ലയോ മനുഷ്യന്മാർ ചെയ്തു കൂട്ടുന്ന തിന്മ കാരണം കടലിലും കരയിലുമൊക്കെ ശക്തമായ ദുരന്തങ്ങൾ സംഭവിക്കും, വലിയ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് ഖുർആന്റെ മുന്നറിയിപ്പ് ഓർക്കുന്നില്ലയോ ഓർമ്മിക്കുന്നില്ലയോ. ഈ മഹത്തായ സദസ് ബഹുമാനപ്പെട്ട ശൈഖ് ഖലീഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കറാമത്ത് കൊണ്ട് ലോകമറിയപ്പെട്ട മഹാൻ, അവിടുത്തെ പേരിൽ റിഫായി റാത്തീബ് നടന്ന മജ്ലിസാണ്. മഹാന്മാരെ ആദരിച്ച് സ്നേഹിച്ചാണ് നാം ഈ മജ്ലിസിലുള്ളത്. എന്തിനു വേണ്ടിയാണത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി വന്ന് ചോദിക്കുകയാണ്, മത്തസാഅത്തു യാ റസൂലല്ലാഹ്, എപ്പോഴാണ് തങ്ങളെ ഖിയാമത്ത് നാൾ എപ്പോഴാണ്? കേട്ട തങ്ങൾ തിരിച്ചു ചോദിക്കുന്നു, നീ ഖിയാമത്ത് നാൾ ചോദിച്ചറിയാൻ അതിനു വേണ്ടി ഒരുക്കി വെച്ചതെന്താണ്, റെഡിയാക്കിയത് എന്താണ്? ചോദിച്ച സ്വഹാബി പറയുന്നു, തങ്ങള് എന്റെ കൈവശം എനിക്ക് സമ്പാദ്യമായി ധാരാളം സ്വലാത്തോ സദഖയോ എനിക്ക് പറയാനില്ല, അതേസമയം വലാക്കിന്നി ഉഹിബ്ബുല്ലാഹ വറസൂല, ഞാൻ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെയും അതിരറ്റ് സ്നേഹിക്കുന്നു. ആ സ്നേഹമല്ലാതെ എന്റെ കൈവശം അമലായി പറയാനില്ല. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയിലൂടെ മിസ്കീൻമാരായ നമുക്കൊക്കെ പ്രതീക്ഷ നൽകിയിട്ട് നാം റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ആദരിച്ച് അവിടുത്തെ ബഹുമാനിച്ച് അവിടുത്തെ മദ്ഹിന്റെ മഹബ്ബത്തിന്റെ റിഫായി റാത്തീബിൽ സമ്മേളിച്ചവരല്ലേ. എന്നാൽ തങ്ങൾ പറയുന്നു, നിങ്ങൾ ആരെ സ്നേഹിച്ചു അവരെ കൂടെയാണ് ഔലിയാക്കൾ മുത്തഖീങ്ങൾ സ്വാലിഹീങ്ങൾ ഉഅദ്ദസ്ലിൽ മുത്തഖീൻ. ഖുർആൻ പറയുന്നു മുത്തഖീങ്ങൾക്ക് അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗമുണ്ടെന്ന്. ആ സ്വർഗത്തിൽ സന്തോഷത്തോടെ മഹാന്മാർ കഴിയുമ്പോ ആ മഹാന്മാരെ ആദരിക്കുകയും സ്നേഹിക്കുകയും അവരുമായി ബന്ധം നിലനിർത്തുകയും ചെയ്ത വിശ്വാസികൾക്ക് സ്വർഗത്തിലും അതുപോലെ മഹാന്മാരുമായിട്ടുള്ള സന്തോഷം നിലനിർത്താൻ ബന്ധം നിലനിർത്താൻ അല്ലാഹു അവസരം നൽകുമെന്ന് പരിശുദ്ധരായ തങ്ങൾ നമുക്ക് വിവരം നൽകിയിട്ടില്ലേ. ആ വലിയ പ്രതീക്ഷയോടെ ഈ മജ്ലിസിലെത്തിയ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ സഹോദരിമാരെ, ശൈഖ് ഖലീഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പോലുള്ള മഹാന്മാർ അവർ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായി വലിയ അടുപ്പം നിലനിർത്തിയിട്ട് ഹബീബായ തങ്ങളുമായിട്ടുള്ള ആ വലിയ ബന്ധം നിലനിർത്തിയിട്ട് ഉന്നതമായ സ്ഥാനം കൈവരിച്ചില്ലയോ, ഇന്നും കറാമത്തുകളെ കൊണ്ട് കറാമാത്തുകളെ കൊണ്ട് ഷുഹ്റത്ത് പ്രസിദ്ധി സിദ്ധിച്ച മഹാനല്ലയോ. ആ മഹാന്മാരൊക്കെ നമുക്ക് നൽകിയ സന്ദേശം എന്താണ്? ഈ ദുനിയാവിന് അവര് വലിയ ആദരവോടെ കണ്ടില്ല,
ഈ ദുനിയാവിന് അവർ ചെറിയ നിലക്കതാ മനസ്സിലാക്കി. ചെറിയ നിലക്കാണ് ദുനിയാവിന് അവർ കണ്ടത്, വലിയ നിലക്ക് ആഖിറത്തെയാണ് അവർ ചിന്തിച്ചത്. ആ മഹാന്മാര് നമുക്ക് നൽകിയ സന്ദേശം, അദ്ദുന്യാ ദാറുൽ ഫനാ, ഈ ദുനിയാവ് നശിക്കുന്ന ലോകമാണ്, ഇവിടത്തെ ഉമ്മ വാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കള് നിലനിൽക്കില്ല, ഇവിടത്തെ ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. വല്ലാഹിറത്തു ദാറുൽ ഖുലൂദ്, ശാശ്വതമായ ലോകം പാരത്രിക ലോകമാകുന്ന ആഖിറമാണ്. ആ ആഖിറം സമ്പാദിക്കാനാണ് സമ്പാദിക്കാനാണ് ദുനിയാവിൽ മുസ്ലിമായ മനുഷ്യർ അവരുടെ ഉംറിനെ ആയുസ്സിനെ ചെലവഴിക്കേണ്ടത്. അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലവരെയും നമുക്ക് കാണാനില്ല. എത്ര ചെറുപ്പക്കാര് മരണപ്പെട്ടു, അവർ ഖബറിൽ വിശ്രമിക്കുന്നില്ലേ? പ്രായമുള്ളവരും അതാ ചെറിയ കുഞ്ഞുമക്കളടക്കം രോഗം ബാധിച്ചുമല്ലാതെയും അപകടങ്ങളിൽപ്പെട്ടും പെടുന്നവരുമായി മരണമടഞ്ഞ് അവരിൽ അവരാ ഖബറിലില്ലയോ? അടുത്ത റമദാൻ നമുക്കുണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഈ വരുന്ന റമദാന് വലിയ ആദരവോടെ വലിയ ബഹുമാനത്തോടെ പരിശുദ്ധ ഖുർആൻ അവതരിച്ച റമദാനിൽ ഖത്മുകൾ, ഖുർആൻ ഖത്മുകൾ തീർത്ത് റമദാന സ്വാദാ വരവേൽക്കാൻ നമുക്ക് പറ്റണം, റമദാന സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. ആഹ്റം സമ്പാദിക്കുന്ന നിലക്ക്, ആഹ്റം സാക്ഷ്യപ്പെടുന്ന നിലക്ക് റമദാന ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന് തെറ്റ് കുറ്റങ്ങളൊക്കെ കരഞ്ഞു പറഞ്ഞ് റബ്ബിലേക്ക് മാപ്പപേക്ഷിച്ചുകൊണ്ട് ഇനിയുള്ള തുടർന്നുള്ള മരണം വരെയുള്ള ജീവിതം അല്ലാഹു പൊരുത്തപ്പെടാത്തതൊന്നും ജീവിതത്തിൽ വേണ്ട. അല്ലാഹു ഹലാലാക്കിയത് അല്ലാഹു ഹറാമാക്കിയത് ഹറാമായി കണ്ട്, അല്ലാഹു ഹലാലാക്കിയത് ഹലാലായി കണ്ട് തിന്മകളിൽ നിന്ന് വഴിമാറി നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ചെറിയ കാലായുസ് പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിലായി മദ്ഹലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാ, ഇവിടെ സമയത്തിന്റെ പരിമിതിയുണ്ട്. നിയമപാലകർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മോട് സമയം ഇവിടെ കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ ഈ കോവിഡിന്റെ സമയമായതുകൊണ്ട് കൂടുതലായി ദീർഘിപ്പിച്ച് പറയാതെ ധാരാളം ശഹീദന്മാരും പണ്ഡിതന്മാരും ഈ പ്രദേശത്തുള്ള ഉസ്താദുമാരൊക്കെ നമ്മുടെ ഈ മഹത്തായ മജ്ലിസിലുണ്ട്. നമ്മുടെ കെ പി അബൂക്കർ സാഹിബ് ഉൾപ്പെടെ, നമ്മുടെ മുഷ്താഖ് ഹാജി ഉൾപ്പെടെ ധാരാളം ഈ മഹല്ല ജമാഅത്തിലെ കമ്മിറ്റി ഭാരവാഹികളും നേതാക്കളും ഇവിടുത്തെ മെമ്പർമാരും ഈ നാട്ടുകാരും പരിസര നാട്ടുകാരും, ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. നമ്മളെ തങ്ങൾക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. സയ്യിദന്മാർക്കൊക്കെ അള്ളാഹു റാഹത്ത് നൽകട്ടെ. പരിശുദ്ധ ഇസ്ലാമിന്റെ അഹ്ലു സുന്നയുടെ ഹിദ്മയിലായി ഹിമ്മത്തുള്ള ദീർഘായുസ് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. അല്പം ദിക്ര സ്വലാത്ത് പറഞ്ഞ് മറ്റ് ഉസ്താദുമാര് ഒക്കെ ഇവിടെ ഉണ്ട്. അല്പം ദിക്ര പറഞ്ഞ് സ്വലാത്ത് ചൊല്ലിട്ട് ദ്വാരക്ക് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, സ്റ്റേജിലല്ലാത്ത ആളുകൾക്ക് സാഹസം ഒന്ന് എഴുന്നേറ്റ് കുറച്ച് ദിക്ര പറയാം, കുറച്ച് സ്വലാത്ത് പറയാം, ദ്വാരക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. لا إله إلا الله 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 لا إله إلا الله.
محمد رسول الله صلى الله عليه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ الحمد لله الحمد لله رب العالمين الذي انعم علينا وهدانا الى دين الاسلام احمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت صحيلتنا أعطنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا طواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا فرشد شعبان لبفتر راتريل نند صالحين الوصيل ياكي نند لك يرتي كيغل خائبا كاد قبولك نم رحمن
ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാഹ് സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഉകൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബറ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബന ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണ അല്ലാ, ഈമാനെ തരണ അല്ലാ, തഖ്വയെ തരണ അല്ലാ, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണ അല്ലാ, വറഇയെ നിലനിർത്തണ അല്ലാ, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണ അല്ലാ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ ഇജ്ജത്തിന് കോട്ടം വരുത്തല്ല അല്ലാ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാനെ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഇവിടെ കൂടിയ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, സഹോദര സഹോദരിമാർ, ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടൊപ്പമുള്ളവർ, ബായാർ സ്വലാത്ത് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ. മാരകമായ കൊറോണ, ക്യാൻസർ ഉൾപ്പെടെ ആര് ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു, ആജിലായ ശുഭ നൽകണം അല്ലാ, കാമിലായ സുഹത്ത് നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും
റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ, ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നിന്റെ പ്രത്യേകമായ ഹെഫ്ല് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാഹ്, പെടുന്നനെ മൗത്താക്കല്ല അല്ലാഹ്, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാഹ്. ആ നിലക്ക് ബോധമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം, ഓപ്പറേഷനെ തൊട്ട് കാക്കണം. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകൾ അടുത്ത സമയമാണ്, പരീക്ഷകൾ നടക്കുന്ന സമയമാണ്, പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. ഞങ്ങളെ ദർസിലും എൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും വീട്ടിലും നാട്ടിലും ഈ കൂടിയ സകലരിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ, സകല സിഹറും ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം അല്ലാ, അയിനെ നശിപ്പിക്കണം അല്ലാ, ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ, സകല ശത്രുക്കളെ ശത്രുവിൽ നിന്നും റബ്ബേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. ഒരു ചതിയിലും ഒരു ഫിത്ന ഫസാദിലും ഒരു കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ, ഖബറ് സ്വർഗമാക്കണം അല്ലാ, വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ, വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം അല്ലാ, ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും പ്രയാസപ്പെടുന്നവർ ഖൈറായ ജോലി നൽകണം അല്ലാ, ഉള്ള ജോലി നിലനിർത്തി ബറക്കത്ത് ചെയ്യണം അല്ലാ, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ദത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്കെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അല്ലാഹ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. ഞങ്ങൾ വുളുവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞു ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين.